ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു അഡ്വൈസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ മാർക്കറ്റ് ഒഴിവായിട്ട് എല്ലാവരും കമ്പ്യൂട്ടറിനെ ലാപ്ടോപ്പിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് മാറി യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസ് സെർച്ചിങ് ആയിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലത്തെ സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള പരിപാടിയിലൊക്കെ ആയിരിക്കും എന്നറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നത്. നെക്സ്റ്റ് വീക്കിലേക്ക് കൊള്ളാവുന്ന കുറച്ച് സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഞാനൊരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല. ഞാൻ പറയുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം വാങ്ങുക. അതിലെന്തെങ്കിലും ലോസ് വന്നാൽ എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങളുടേതായ രീതിയിൽ അനാലിസ് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ മുഴുവൻ കാണുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ സ്റ്റോക്കുകൾ നിങ്ങൾ പിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവുചെയ്ത് അതിൻ്റെ ലെവൽസ് എല്ലാം ശ്രദ്ധിച്ച് കേട്ട് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം അതിനകത്തൊരു എൻട്രി എടുക്കുക. അല്ലാത്ത പക്ഷം ബ്രേക്കൗട്ട് കിട്ടിയില്ല, ആ സ്റ്റോക്ക് സപ്പോർട്ടിലേക്ക് വരും, നിങ്ങൾക്ക് നഷ്ടം വരും, എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സപ്പോർട്ട് എടുക്കുന്ന സ്റ്റോക്കും ചിലപ്പോൾ സപ്പോർട്ട് കിട്ടി താഴെ വീണേക്കാം, അതിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിലും എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ലെവൽസ് ക്ലിയറായിട്ട് പറയുന്നുണ്ട്, സ്റ്റോപ്പ് ലോസ് ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നാളെ ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഒരു വെബിനാർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ മീറ്റ് വഴി ലൈവ് വെബിനാറാണ്. എല്ലാവർക്കും ഫ്രീ എൻട്രൻസ് ആണ് അതിനകത്തേക്കുള്ളത്. അതിൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോവിൻ്റെയും പൊസിഷൻ സൈസിങ്ങിൻ്റെയും ഇമ്പോർട്ടൻസും, എങ്ങനെ പൊസിഷൻ സൈസിങ് ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടെലഗ്രാം, പുതിയ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിലിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റുകൾ തരാനായിട്ടൊരു ചാനൽ തുടങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. t.me/smadvisors എന്നായിരിക്കുള്ള ലിങ്ക്. അതുവഴി നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്യാം. ഏതാണ്ട് ഒരു നാളെ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് അതുവഴി ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ട്രേഡിംഗ് കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പീനിയൻസ് നമ്മളെടുത്തിട്ട് ചെറിയ റീസർച്ചറിങ്ങും കാര്യങ്ങളും വരുത്തി ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ BTST കോഴ്സിൽ നിന്ന് ഒഴിവാക്കി സ്വിംഗ് ട്രേഡിംഗ് മാത്രമായിട്ടാണ് ഇപ്പോൾ കോഴ്സ് ചുരുക്കിയേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെയുണ്ട്, അല്ലെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം. 8 9 0 7 9 0 6 3 0 3 ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ. ഇനി ഷെയർ മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും ട്രേഡ് ചെയ്യാനാണെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് അത്യാവശ്യമാണ്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. ഓക്കെ, നമ്മുടെ കെയർ ഓഫിലാണ് നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ഡിസ്കഷൻസും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി ഞാൻ നമ്മുടെ ആ പുതിയ ചാനൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോസിലേക്ക് പോകാമെന്ന് വിചാരിക്കണം അല്ലേ. ഓക്കെ, ടെലഗ്രാം ലോഡ് ചെയ്യാൻ സമയമെടുക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം, നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റോക്ക് നോക്കിയിട്ട് വരാം. ആംബറാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റോക്ക്. ആംബർ നിങ്ങൾക്കറിയാം, നല്ല രീതിയിൽ ആ കൊറോണയ്ക്ക് ശേഷം നല്ലൊരു റിട്ടേൺസ് തന്നെ ഇപ്പോഴും പ്രോഫിറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. പലരുടെയും കയ്യിൽ നല്ല ബിലോ ആവറേജിൽ, 1000 ആവറേജ് ലെവലുകളൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആംബർ ഇപ്പോൾ ഒരു സപ്പോർട്ട് റേഞ്ചിലാണുള്ളത്. ഏതാണ്ട് 3000 ആണ് ആംബറിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 3000 ആംബറിൻ്റെ സപ്പോർട്ട് ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് സപ്പോർട്ടിൽ വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് 2750. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 2850. ഇച്ചിരി കൂടി സേഫായിട്ട് നിങ്ങളൊരു ലോങ് ടൈം വാങ്ങാനുള്ള ആളാണെങ്കിൽ 2700 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഷോർട്ട് ടൈം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2850 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ടാർഗറ്റ് 3600 വയ്ക്കാം. ഓക്കെ, 3000 വാങ്ങിക്കാം, സ്റ്റോപ്പ് ലോസ് 2850, ടാർഗറ്റ് 3600. ഇനി നിങ്ങളൊരു ലോങ് ടൈം ആയിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ 2700 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ സപ്പോർട്ടിൽ ആംബർ ആഡ് ചെയ്ത് പോകാം. വീണ്ടും ഇത് മുകളിലേക്ക് കയറിപ്പോയി രണ്ടാമത് സപ്പോർട്ട് എടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ആദ്യത്തെ സ്റ്റോക്ക്. നമ്മുടെ ടെലഗ്രാം ഓപ്പൺ ആയിട്ടുണ്ട്, കാണാൻ പറ്റണമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ പുതിയ ചാനൽ. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഡെയിലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ പറയുന്ന സ്റ്റോക്കുകളെ പറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ കണക്ക് അതിന് സാങ്വി നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഏതാണ്ട് ഒരു 135 എക്സിറ്റായി. വീണ്ടും ഒരു എൻട്രി ചാൻസ് എന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. പിന്നെ നുറേക്ക എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഞാൻ കണ്ടെത്തി, അത് ലോങ് ടൈമിലാണ്, ഒരു ഫിക്സഡ് എമൗണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. ഞാൻ ഏതാണ്ട് ഒരു 5000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് 2 ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യായിരുന്നു. 3 ദിവസം കൊണ്ട് ഏതാണ്ട് ഒരു 12% നമുക്കിപ്പോൾ ന്യൂറേക്കയിൽ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഇത് ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്, ആ 5 ഷെയർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇന്നലെ നമ്മൾ മിൻഡാകോർപ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാങ്വി വീണ്ടും 124 റേഞ്ചിൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇന്നലെ വീണ്ടും 135 എത്തി. ഇപ്പോൾ ഹോൾഡിംഗ് തന്നെയാണ് ഞാൻ. പിന്നെ റിലയൻസ് പവർ ഇന്നലെ ബൈ ആൻഡ് ഫോർഗെറ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും എന്നാൽ കഴിയുന്ന പോലെ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും സ്റ്റോക്കുകൾ കണ്ടെത്തുകയാണെങ്കിൽ അതെല്ലാം ഞാൻ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇൻഡസ്ട്രവേഴ്സ് നമ്മൾ ഓൾറെഡി
കഴിഞ്ഞ വീക്കിൽ പറഞ്ഞതാണ് 250 ബൈ എടുക്കാം 260 എക്സിറ്റ് ആവാന്ന് പറഞ്ഞു ആ പ്രോഫിറ്റ് എടുത്തു ദെൻ അത് കഴിഞ്ഞുള്ള ഡെയിലി നമുക്ക് നെഗറ്റീവ് വന്നു അപ്പോൾ വീണ്ടും ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഇരുന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും നമുക്ക് ആ ഒരു 260 റേഞ്ച് വരെ പോയിട്ടുണ്ടായിരുന്നു ഇൻ്റെ സർവീസ് എന്നത് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ ഷെയർ മാർക്കറ്റ് അഡ്വൈസ് എന്ന് തന്നെയാണ് ചാനലിൻ്റെ പേര് ഇതാണ് ലിങ്ക് ഈ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ടെലഗ്രാം സെർച്ചിൽ ഈ ലിങ്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഓപ്പൺ ഗ്രൂപ്പാണ് ഓക്കെ പിന്നെ ഇതാണ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു അതിനകത്ത് ഡിസ്കഷൻസും ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ പറ്റി നിങ്ങൾ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ ഒന്നുകിൽ എൻ്റെ ഫ്രാഞ്ചൈസിയുടെ കീഴിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ ട്രേഡ് ചെയ്യുക അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മാത്രം കാര്യമില്ല ട്രേഡ് ചെയ്യുന്നവരെ മാത്രമേ നമ്മൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം മെമ്പേഴ്സിനെ പരമാവധി കുറച്ച് നിർത്തുക എന്നുള്ളതാണ് എൻ്റെ എയിം അതല്ലെങ്കിൽ നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരെയും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ടെലഗ്രാം ആക്ടിവിറ്റീസ് പിന്നെ വാട്സാപ്പിൽ ഒരു പ്രീമിയം ഗ്രൂപ്പ് ഉണ്ട് ജസ്റ്റ് കോൾസ് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കണതാണ് അപ്പോൾ അത് മന്ത്ലി ഒരു ഫിക്സഡ് പേയ്മെൻറ്റ് എന്ന രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വൺ ഹാവൽസ് ആണ് ഹാവൽസും ഈ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ടിലാണ് നല്ലൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു പൊട്ടൻഷ്യൽ മൂവ്മെൻറ്റ് ഒരു 200 പോയിൻ്റ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടേണ്ടതാണ് അപ്പോൾ ഹാവൽസ് ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു 970 അല്ലെങ്കിൽ ഒരു 990 ഒരു നല്ലൊരു എൻട്രി വരുന്നത് ഹാവൽസിൻ്റെ സ്റ്റോപ്പ് ലോസ് 900 ആണ് സ്റ്റോപ്പ് ലോസ് 900 100 പോയിൻ്റ് ആണ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് 1200 ആണ് ഓക്കെ 100 പോയിൻ്റ് സ്റ്റോപ്പ് ലോസും 200 പോയിൻ്റ് ടാർഗറ്റും ആണ് നമ്മുടെ റിസ്ക് റിവാർഡ് സ്റ്റിൽ 1:2 ആണ് ഇത് വീക്ക്ലി ചാർട്ടാണ് കേട്ടോ ഇത് വീക്ക്ലി ചാർട്ട് ചേഞ്ച് ചെയ്ത് നിങ്ങൾ ഡെയിലി ചാർട്ടാക്കിയാലും ഏകദേശം ഇതൊക്കെ തന്നെ ആയിരിക്കും കിട്ടുക നമുക്ക് വേണേൽ ഡെയിലി ചാർട്ടാക്കി ഞാൻ കാണിച്ചു തരാം ഡെയിലി ഇത് ഹാവൽസിൻ്റെ ഡെയിലി ചാർട്ടാണ് അപ്പോൾ ക്ഷമയുള്ളവർ ഹോൾഡ് ചെയ്യുക പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് എടുക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഇത് ഡെയിലി ചാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒരു 945 വയ്ക്കുക ടാർഗറ്റ് ഒരു 1050 അല്ലെങ്കിൽ 1100 വയ്ക്കുക ഇത്രയും കൂടി ക്ഷമയുണ്ട് ഒരു 3 മുതൽ 4 വീക്കൊക്കെ ഹോൾഡ് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 900 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം 1200 ടാർഗറ്റ് വയ്ക്കാം നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് രണ്ട് രീതി ചെയ്യാം ഒന്നെങ്കിൽ ഡെയിലി ചാർട്ടുകൾ അനാലിസ് ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ വീക്ക്ലി ചാർട്ട് അനാലിസ് ചെയ്ത് ചെയ്യാം വീക്ക്ലി ചാർട്ടാണ് നമ്മൾ അനാലിസ് ചെയ്ത് ബൈ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടി ആക്യുറസി കൂടുതലുണ്ടാവും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വലുതായിരിക്കും പക്ഷേ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സമയമെടുക്കും ഡെയിലി ചാർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്യുറസി കുറയാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇൻഡസ് ടവേഴ്സ് ആണ് ഓൾറെഡി ഞാൻ നേരത്തെ മെൻഷൻ പോലെ തന്നെ ഇൻഡസ് ടവേഴ്സ് ഇപ്പോൾ നല്ലൊരു സ്വിംഗ് റേഞ്ചിലാണുള്ളത് നമുക്കൊരു 253 വാങ്ങിക്കാം ഒരു 259 വിൽക്കാം ഇതൊരു ഇൻട്രാഡേയിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് വാങ്ങുവാണെങ്കിൽ നമുക്ക് നാളെ തന്നെ അതിനകത്ത് എക്സിറ്റ് ആവാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് താഴെ ഒരു 250 വയ്ക്കാം ഓക്കെ 253 അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് നിങ്ങൾ വരച്ച് വയ്ക്കാം ആ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ സോറി സപ്പോർട്ട് ആ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബൈ ചെയ്യാം മുകളിൽ 259 അല്ലെങ്കിൽ 258 എന്നൊക്കെ സെല്ല് ചെയ്ത് മാറാം വലിയ റിസ്ക് ഇല്ലാതെ ഇൻട്രാഡേ ചെയ്യാൻ പറ്റിയ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇൻട്രാഡേ ആയിട്ടൊരിക്കലും വാങ്ങരുത് നമ്മൾ എപ്പോഴും ഡെലിവറി ആയിട്ട് മാത്രം വാങ്ങുക ഇനി അതുപോലെ തന്നെ ഇതൊരു ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ 265 അബോവ് ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ 280 വരെയൊക്കെ മൂവ് ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യലും ഉണ്ട് ഓക്കെ അപ്പോൾ ഇൻഡസ്ട്രി സർവീസ് ആവശ്യമുള്ളവർക്ക് അവർ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാം ദെൻ മിൻഡ ഇൻഡസ്ട്രീസ് നമ്മുടെ റഡാറിൽ വന്നിട്ടുണ്ട് മിൻഡ ഇൻഡസ്ട്രീസ് പേര് ഇവിടെ ഇട്ടത് കാണുന്നില്ല ഓക്കെ മിൻഡ ഇൻഡസ്ട്രീസും ഈ പറയുന്ന പോലെ തന്നെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് ഞാനും എൻട്രിക്ക് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമോ ഈ 504 വരുമ്പോൾ ഒരു എൻട്രി എടുക്കാം ഒരു 500 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം ഇത് ഡെയിലി ക്യാൻഡലിൽ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റോക്കാണ് നമുക്കൊരു 504 അല്ലെങ്കിൽ 505 ബൈ എടുക്കാം ഒരു 500 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം നമ്മുടെ ടാർഗറ്റ് ഒരു 525 വരെയൊക്കെ വയ്ക്കാം ഓക്കെ നമുക്ക് 500 രൂപയുടെ അടുത്ത് സോറി 504 505 ബൈ എടുക്കാം 500 രൂപ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 525 വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ് ഇനി ദെൻ ADSL വന്നിട്ടുണ്ട് ADSL ഒരു ഇപ്പോൾ ഒരു എൻട്രി ഇല്ല ഇത് ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 51 above 52 53 നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിംഗ് വിത്ത് വോളിയം വന്നു കഴിഞ്ഞാൽ ADSL എൻട്രി എടുക്കാവുന്നതാണ് ഇതാണ് സ്റ്റോക്ക് നെയിം കേട്ടോ ADSL ഓക്കെ ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ഒരു 53 എടുത്ത് ക്ലോസിംഗ് വരുവാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം ഒരു 60 വരെയൊക്കെ മുഴുവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവും ഇത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് സ്റ്റോക്ക് വാച്ച് ചെയ്യുക ലെവൽ വാച്ച് ചെയ്യാതെ എൻട്രി ചെയ്ത് നഷ്ടം വന്നാൽ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുന്നതല്ല കേട്ടോ ദെൻ SBI Life നല്ലൊരു രീതിയിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട് SBI Life ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിന് ശ്രമിച്ചു ഇത് വീക്ക്ലി ചാർട്ടിലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടുന്നത് ഓക്കെ SBI ചാർട്ട് കഴിഞ്ഞ വീക്ക് അതിൻ്റെ ആ ഒരു കഴിഞ്ഞ ഡിസംബർ നവംബർ ടൈമിൽ വന്നൊരു ഹൈ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പക്ഷേ ഇവിടെ ചെറിയ രീതിയിലൊരു കൺസോളിഷൻ നിന്നതിന് ശേഷം SBI കാർഡ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനായിട്ടൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇത് തിരിച്ച് നമ്മുടെ 955 സപ്പോർട്ട് എടുക്കാൻ വരും
അപ്പോൾ അങ്ങനെ 955 സപ്പോർട്ട് എടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 955 അടുത്തൊരു ബൈ ചാൻസ് കിട്ടും. അവിടെ നിന്നൊരു ബൈ ചെയ്യാം. താഴെ ഒരു 915 ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1000 അല്ലെങ്കിൽ 1020 വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് വെച്ചിട്ട് എൻട്രി എടുക്കാമെന്നാണ്. ഈ ഒരു റേഞ്ചിൽ നമുക്ക് എൻട്രി ഒത്തിരി പ്രാവശ്യം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ബൈ എടുക്കുക. അതല്ലെങ്കിൽ ഈ 1030 മുകളിലേക്ക് കയറി നല്ലൊരു ബ്രേക്കൗട്ട് കൺഫേം ആയി കഴിഞ്ഞാൽ എൻട്രി എടുക്കാം. ഒരു 1120 അല്ലെങ്കിൽ 1200 വരെയൊക്കെ മുഴുവനുള്ളൊരു പൊട്ടൻഷ്യൽ എസ് ബി ഐ കാർഡ് കാണിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഗ്രാവിറ്റിയാണ് ഒരു സ്റ്റോക്ക്. ഗ്രാവിറ്റിയും ഈ പറഞ്ഞ പോലെ തന്നെ വീക്കിലിയിലാണ്. 52 വീക്ക് ഹൈ കട്ട് ചെയ്യാൻ ഉള്ള പുറപ്പാടിലാണ് ഗ്രാവിറ്റി നിൽക്കുന്നത്. അപ്പോൾ 109 മുകളിൽ 110 അടുത്തൊരു ക്ലോസിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിയൽ മാർക്കറ്റ് ടൈമിൽ 110 അടുത്തൊക്കെ നല്ല രീതിയിലൊരു ബുള്ളിഷ് ട്രെൻഡ് നിങ്ങൾ കാണുകയാണ്, നല്ല വോളിയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് വളരെ വലുതാണ്. ഇത് വീക്ക്ലി ചാർട്ട് അതിൻ്റെ പേരിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വലുതാണ്. 80 രൂപ അല്ലെങ്കിൽ 80 രൂപ അല്ലെങ്കിൽ 79 രൂപയാണ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഏതാണ്ട് ഒരു 30 രൂപ അടുത്ത് സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ ഒരു 60 പോയിൻറ്റ് നിങ്ങൾ ടാർഗറ്റ് ശ്രമിക്കണം. ഇവിടെ വരെ നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടും. 150 നിങ്ങൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. 150 എന്ന് പറയുമ്പോൾ 40 പോയിൻറ്റ് അടുത്താണ് ടാർഗറ്റ്. അതും കടന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നല്ല രീതിയിൽ താഴെ നിന്ന് അക്യുമുലേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റോക്ക് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ളത് ഏറിസ് ലൈഫ് സയൻസ് ആണ്. ഏറിസ് ലൈഫ് സയൻസ് നോക്കുമ്പോൾ നല്ല ഒരു ബ്രേക്കൗട്ടിൻ്റെ അടുത്താണ്. ഇതും ഏതാണ്ട് ഒരു 52 വീക്ക് ഹൈയുടെ ബ്രേക്കൗട്ടിൻ്റെ അടുത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. 642 എബവ് ക്ലോസിങ്ങോ അല്ലെങ്കിൽ നല്ലൊരു പുഷോ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. നാളെ ഒരു ഓപ്പണിംഗ് തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടും. ഇതിൻ്റെ മുകളിലായിരിക്കും ഓപ്പണിംഗ് എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും വാച്ച് ചെയ്തതിന് ശേഷം ബൈ ചെയ്യുക. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് വയ്ക്കാം. ഇച്ചിരി കൂടി സേഫ് ആയിട്ട് നിൽക്കണമെങ്കിൽ 566 എന്ന ഹൊറിസോണ്ടൽ സപ്പോർട്ടിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അതല്ലെങ്കിൽ 580 അല്ലെങ്കിൽ 585 നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഉണ്ടല്ലോ, ആ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അപ്പോൾ എവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം എന്നുള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ടാർഗറ്റ് എങ്ങനെയായാലും ഒരു 745 വരെയൊക്കെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇവിടെ നിന്ന് ഒരു ക്ലിയർ ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 745 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഒരു ടാർഗറ്റ് ഏറിസ് ലൈഫ് സയൻസ് കിട്ടും. ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒരു പൊട്ടൻഷ്യൽ കാണിക്കണം. ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ വന്നിരിക്കുന്ന 825 ബ്രേക്ക് ചെയ്യാൻ പോകാനുള്ള ഒരു സാധ്യത വരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും സ്റ്റോക്കുകളെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. പിന്നെ താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങൾ കിട്ടാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മുടെ വെബിനാർ മറക്കരുത്, സൺഡേയാണ് വെബിനാർ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തിട്ട് വെബിനാർ അറ്റൻഡ് ചെയ്യുക. പിന്നെ സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ് കംപ്ലീറ്റ് കോഴ്സ് മൺഡേ മുതൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് താങ്ക് യു.